എല്ലാവർക്കും അസ് എ പി സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ നദികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മിക്ക പി എസ് സി എക്സാമിനും നദികളെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിന്റെ നദികളുടെ അടിസ്ഥാന വിവരങ്ങളും ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാം കേരളത്തിലൂടെ നാൽപ്പത്തിനാല് നദികളാണ് ഒഴുകുന്നത് ഈ നാല്പത്തിനാല് നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ എന്നാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ് എന്ന് പറയുമ്പോൾ അറബിക്കടലിന് സമാന്തരമായിട്ട് അതായത് പാരലായിട്ട് പർവ്വത നിരകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പർവ്വത നിരകളെ സഹ്യാദ്രി സഹ്യപർവതം എന്നിങ്ങനെ അറിയപ്പെടുന്നു എല്ലാ നദികൾക്കും പോഷക നദികളുണ്ട് അതായത് നദികളിലേക്ക് മറ്റു ചെറിയ നദികളും അരുവികളും എല്ലാം വന്നു ചേരുന്നുണ്ട് അപ്പൊ ഈ വന്നു ചേരുന്ന മറ്റു നദികളെയാണ് പോഷക നദികൾ എന്ന് പറയുന്നത് കേരളത്തിലെ പതിനഞ്ച് കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള അല്ലെങ്കിൽ നീളമുള്ള പുഴകളെയാണ് നമ്മൾ നദികളായി കണക്കാക്കുന്നത് കേരളത്തിലെ ഈ നാൽപ്പത്തി നാല് നദികളിൽ നാൽപ്പത്തിയൊന്ന് നദികൾ പടിഞ്ഞാറ് ദിശയിലേക്ക് അതായത് വെസ്റ്റിലേക്കാണ് ഒഴുകുന്നത് ബാക്കിയുള്ള മൂന്ന് നദികൾ കിഴക്ക് ഭാഗത്തേക്ക് അതായത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഒഴുകുന്നത് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്ന നാൽപ്പത്തി ഒന്ന് നദികൾ ചേരുന്നത് അറബിക്കടലിലോ കായലുകളിലോ അല്ലെങ്കിൽ മറ്റു നദികളിലോ ആണ് കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികൾ ചേരുന്നത് കാവേരി നദിയിലാണ് ഇനി ഈ നദികളിലെ ഏറ്റവും നീളമുള്ള അഞ്ച് നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതൊക്കെ പി എസ് സിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴയാണ് ീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ മൂന്നാമത്തെ നദി പമ്പ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നാലാമത്തെ വലിയ നദി ചാലിയാറാണ് നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ അഞ്ചാമത്തെ വലിയ നദി ചാലക്കുടി നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഇനി കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കബനി ഭവാനി പാമ്പാർ ഇതിൽ ഭവാനിയും പാമ്പാറും തമിഴ്നാട് വഴി ഒഴുകിയാണ് കാവേരി നദിയിൽ ചെന്ന് ചേരുന്നത് കബനി നദി കർണാടക വഴി ഒഴുകിയാണ് കാവേരി നദിയിൽ ചേരുന്നത് ഇത്രയുമാണ് കേരളത്തിന്റെ നദികളെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി പി എസ് സി എക്സാംസിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം എത്ര കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള പുഴകളെയാണ് നദികളായി കണക്കാക്കുന്നത് ഇതിന് ഉത്തരം പതിനഞ്ച് കിലോമീറ്റർ ആണ് നമ്മൾ ഇത് ആദ്യമേ ഡിസ്കസ് ചെയ്ത ആണ് ഇനി നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള എത്ര നദികൾ ഉണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പതിനൊന്നാണ് പതിനൊന്ന് നദികൾക്കാണ് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചു പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഇരുന്നൂറ്റി കിലോമീറ്റർ അതുപോലെ തന്നെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് ആണ് ഇതിന്റെ നീളം അതുപോലെ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ വലിയ നദി കബനിയാണ് അപ്പൊ ഇത് രണ്ടും മാറിപ്പോകരുത് ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ് അതുപോലെ തന്നെ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് കബനി നദിയാണ് കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി ഏത് എന്ന ചോദ്യത്തിന് ഉത്തരവും കബനിയാണ് നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് നമ്മൾ പഠിച്ചു മഞ്ചേശ്വരം പുഴയാണ് അതുപോലെ തന്നെ കേരളത്തിലെ വടക്ക് ഭാഗത്തുള്ള നദിയും മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് അതുപോലെ തന്നെ നേരെ മറിച്ച് കേരളത്തിലെ മിക്ക ജില്ലകളിലൂടെയും കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്ന നദി ഭാരതപ്പുഴയാണ് ഗംഗ ദക്ഷിണ ഭാഗീരഥി റിവർ ബാരിസ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന നദി പമ്പ നദിയാണ് നിള എന്നും കേരളത്തിന്റെ നൈൽ നൈലെന്നും അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് പുരാതന കാലത്ത് ഭാരതപ്പുഴ പേരാർ എന്നും അറിയപ്പെട്ടിരുന്നു കൗട്ടില്ലയുടെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദി പെരിയാറാണ് അതുപോലെ കേരളത്തിന്റെ ലൈഫ് ലൈൻ എന്നും അറിയപ്പെടുന്നു ചുളിക നദി ബേപ്പൂർ നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ചാലിയാർ പുരാതന കാലത്ത് കപില എന്നറിയപ്പെട്ടിരുന്ന നദി കബനിയാണ് തലയാർ എന്നറിയപ്പെടുന്ന നദി പാമ്പാർ കേരളത്തിന്റെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടി കേരളത്തിന്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മയ്യഴി കാസർഗോഡ് പട്ടണത്തിന് ചുറ്റും യു ആകൃതിയിൽ ഒഴുകുന്ന നദിയുടെ പേര് ചന്ദ്രഗിരി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് കവർ ചെയ്തിരിക്കുന്നത് ഇനി ഓരോ നദികളെ കുറിച്ചിട്ടും കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം മുടങ്ങാതെ തന്നെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ